എല്ലാവർക്കും അല്ലു സ്നാച്ചർ ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ 950 ഗ്രാം ചിക്കൻ, ബട്ടർ മിൽക്ക്, 1/2 ടേബിൾസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടേബിൾസ്പൂൺ ടെർമറിക്, 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ റൈസ് പൗഡർ, 1/2 ടീസ്പൂൺ മൈദ പൗഡർ, 1 ടേബിൾസ്പൂൺ കൊറിയൻഡർ പൗഡർ, 1/2 ടേബിൾസ്പൂൺ പെപ്പർ, 1/2 ടേബിൾസ്പൂൺ ഓണിയൻ പൗഡർ. ഇതാണ് പൊടികളുടെ ഐറ്റംസ്. 1 മുട്ട, 1/2 ലെമൺ, ഉപ്പ്, എണ്ണ. ഒരു പാത്രമെടുത്ത് അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ലെമൺ നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഇളക്കി നമുക്ക് ഈ ഇളക്കി വെച്ചിരിക്കുന്ന മിശ്രിതത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് പെതുക്കെ യോജിപ്പിച്ച് കൊടുക്കാം. ഒരു സ്മൂത്ത് പേസ്റ്റ് പോലെ നമുക്കാക്കണം. ആ പേസ്റ്റിലേക്ക് നമുക്ക് ഫ്രഷ് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചെറുതായിട്ട് മുറിച്ചിടാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് കറിവേപ്പില മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ചിക്കനിൽ പ്രത്യേക ഒരു ടേസ്റ്റും മണവും എല്ലാം ഈ നമ്മൾ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോഴും മല്ലിയില ഇട്ട് കൊടുക്കുമ്പോഴും വരും. മല്ലിയിലയുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് മാത്രം ഇട്ട് കൊടുക്കാതിരിക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് അല്പം കുറവായിരുന്നു. ഞാൻ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 950 ഗ്രാം ചിക്കനിലേക്ക് നമ്മൾ കലക്കി വെച്ച് ആ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം അല്പം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇളക്കി ചേർത്ത് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ എന്ന് ഇത് ചെയ്യാൻ താല്പര്യപ്പെടുന്നോ അത് തലേ ദിവസം നമ്മൾ അരച്ച് പുരട്ടി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ എപ്പോൾ വറക്കുന്നോ ആ അതിനൊരു അരമണിക്കൂർ മുന്നേ നമുക്ക് പുറത്തെടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതെടുത്ത് വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉള്ളത്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു നമുക്ക് ചിക്കൻ ഞാൻ അരമണിക്കൂർ മുന്നേ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും നമുക്ക് അടുപ്പിൽ പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുപ്പിൽ പാൻ വെച്ച് കൊടുത്തു. ഇനി തീ കത്തിച്ചു കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പീസുകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം.
ചിക്കൻ പീസ് നേരത്തെ നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് അല്പം കറിവേപ്പില വിതറി കൊടുക്കാം ചിക്കൻ പീസിലേക്ക് ഈ കറിവേപ്പിലയുടെ ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക മണവും ഗുണവുമാണ് ഉള്ളത് നമുക്ക് അടുപ്പ് വെച്ച് ചെറിയ സിമ്മിൽ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ തിരിച്ച് അടപ്പ് അടച്ചു വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ